ശൈത്യകാല കാഴ്ചകളിൽ നിന്ന് തന്നെ തുടങ്ങാം. അമേരിക്കയിൽ കനത്ത മഞ്ഞുവീഴ്ചയും കടുത്ത തണുപ്പും തുടരുന്നു. പലയിടങ്ങളിലും താപനില -18 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി. ഷിക്കാഗോ പോലുള്ള നഗരങ്ങളിലാണ് ശൈത്യം രൂക്ഷമായത്. ഷിക്കാഗോയിൽ നിന്ന് ആലൻ ജോർജ് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ഫെബ്രുവരിയിൽ അതിശൈത്യം തുടരുകയാണ്. വിസ്കോൺസിൻ, ഇല്ലിനോയ്, മിഷിഗൻ എന്നീ സംസ്ഥാനങ്ങളാണ് പ്രധാനമായും മഞ്ഞിൽ മൂടിയത്. 2 വർഷത്തിനിടെയുള്ള ഏറ്റവും വലിയ മഞ്ഞുവീഴ്ചയാണ് ഷിക്കാഗോയിൽ രേഖപ്പെടുത്തിയതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പലയിടങ്ങളിലും താപനില -18 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി. ജനജീവിതം ദുസ്സഹമായി. ഇഞ്ചിലധികം മഞ്ഞുവീഴ്ചയുണ്ടായി. 100-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ശൈത്യത്തെ തുടർന്ന് 4 മരണങ്ങൾ ഷിക്കാഗോയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിരവധി റോഡ് അപകടങ്ങളും ഗതാഗതത്തെ താറുമാറാക്കി. കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി. We can still walk around, the city's clean, transportation's good, visibility's good, the flights will be coming in. The show must go on. Hi, yeah, I'm just out here and it's been crazy all day with all this snow. We were supposed to get 10 inches, but we ended up not getting as much, I don't think. The roads have been pretty clear, the plow trucks have been out and busy, and there's been some delays at the airport, but so far so good, and I've made everywhere safe and sound, so... It's not bothering me too much at this point, but I hope we don't get any more snowfall right now. ദീർഘകാലമായി ഇവിടെ താമസിക്കുന്നവർ ഇതൊന്നും വകവയ്ക്കാതെ സാധാരണ നില തുടർന്നു. അമേരിക്കയിലെ മറ്റ് മിഡ്വെസ്റ്റ് സംസ്ഥാനങ്ങളിലും ശൈത്യം പിടിമുറുക്കി. സ്കൂളുകളും ഓഫീസുകളും തുറന്ന് പ്രവർത്തിച്ചില്ല. വരും ആഴ്ചകളിൽ കാലാവസ്ഥ മോശമായി തുടരാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന.